ഗർഭകാലത്ത് സ്ത്രീകൾ കിടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം. ഇത് നമ്മളെ അടുത്ത് പലരും പറയാറുള്ള കാര്യമാണ്. ചിലവർ മലർന്ന് കിടന്നുറങ്ങാറുണ്ട്, റൈറ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കാറുണ്ട്, ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കാറുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇന്ന രീതിയിൽ കിടക്കണമെന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചിന്തിക്കാറില്ല. അപ്പോൾ ചിലവരാണെങ്കിൽ മലർന്ന് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും. അങ്ങനെ കിടന്ന് ശീലമുള്ളവർക്ക് അങ്ങനെ കിടക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക, അങ്ങനെ കിടന്നാലും ഉറങ്ങുള്ളൂ എന്നുള്ളവരും ഉണ്ടാകും. പക്ഷെ ഗർഭിണിയായ സമയത്ത് നിങ്ങൾ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ മലർന്ന് കിടന്നുറങ്ങുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗർഭകാലം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ പൊസിഷനിൽ, നിങ്ങൾ കിടക്കുന്ന പൊസിഷനിൽ വ്യത്യാസം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം വയറ് കൂടുമ്പോഴും വയറിൻ്റെ ഭാരം കൂടുമ്പോഴുമൊക്കെ ഇത്തരത്തിൽ നമ്മൾ മലർന്ന് കിടന്നു കഴിഞ്ഞാൽ അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ തീർത്തും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മലർന്ന് കിടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ, കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടാണ്ട് വരികയും ഒക്കെ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മലർന്ന് കിടക്കുന്നതിലൂടെ പ്രധാന രക്തക്കുഴലുകളിലേക്ക് ഉണ്ടാകുന്ന പ്രഷറ്, നമുക്ക് തലകറക്കം, നടുവേദന, ദഹന പ്രശ്നങ്ങൾ, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 1760 ഗർഭിണികളുമായി നടത്തിയ പഠനത്തിൽ മലർന്ന് കിടന്ന് ഉറങ്ങുന്ന 57 സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളുടെ ഭാരം വളരെയധികം കുറവാണെന്ന് കണ്ടെത്തി. അപ്പം അതുകൊണ്ട് നിങ്ങൾ മലർന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് പാടില്ല. ഉറക്കത്തിന് ശേഷം നിങ്ങൾ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലർന്ന് കിടന്ന് ഉറങ്ങുന്നത് എന്തുകൊണ്ടും അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ നിങ്ങൾ മലർന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അത് അല്പം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും. ഇപ്പോൾ നിങ്ങളിങ്ങനെ മലർന്ന് കുറച്ച് നേരം കിടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് വല്ലാണ്ട് ശ്വാസം മുട്ട് വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഓക്കാനം വരുന്നത് പോലെയൊക്കെ ചിലവർക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ ശരീരം നിങ്ങൾ മനസ്സിലാക്കി തരാനും നിങ്ങൾക്കത് ദോഷമാണ്, നിങ്ങളുടെ കുഞ്ഞിനും കൂടി ദോഷമാണെന്ന് നിങ്ങൾ അറിയിക്കാൻ കൂടിയാണ് അങ്ങനെ വരുന്നത്. നിങ്ങളുടെ ഇടതുവശം വേണം ചെരിഞ്ഞ് കിടക്കാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗർഭാശയം, വൃക്ക എന്നിവയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തലയിണകൾ ഉപയോഗിക്കാം, അതായത് നിങ്ങളുടെ കാൽമുട്ടിനും മറ്റൊന്ന് അടിവയറിനും ഇടയിലായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ കിടന്നുറങ്ങാച്ച സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. നിങ്ങൾക്ക് വല്ലാണ്ട് ഒരുപാട് നേരം ചെരിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിടക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കും. മലർന്ന് കിടക്കാനോ പിന്നെ വലതുവശം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കിടക്കാം, പക്ഷേ ഒരുപാട് നേരം അപ്പോഴും അതും കിടക്കാൻ പാടില്ല. നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇടതുവശം മാത്രമായിട്ട് ചെരിഞ്ഞ് കിടക്കാം. പിന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നല്ല കംഫർട്ടായിട്ട് തന്നെ കിടക്കുക. പിന്നെ നിങ്ങൾ എങ്ങനെ പോയാലും രാത്രി മസാല അല്ലെങ്കിൽ വറുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് പ്രോബ്ലംസൊക്കെ വരും, നമുക്ക് രാത്രി ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് നിൽക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ശേഷം കിടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. കുറച്ച് നേരം നടന്നിട്ടൊക്കെ കിടക്കാൻ വെച്ചാലും അത്രയും നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മലർന്ന് കിടന്നുറങ്ങാതെ ഇടതുവശം ചെരിഞ്ഞ് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.